ജാനുവരി ഫസ്റ്റ് വീക്ക് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് പറയുമോ അത് മറ്റെവിടെയും വല്ല മിക്കവാറും ജിമ്മിൽ തന്നെ ആയിരിക്കും കാരണം എല്ലാവരും ജിമ്മിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കും ശരീരമൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് നല്ല കാര്യമാണ് പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തിരക്കൊന്ന് കുറയും അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും വീണ്ടും തിരക്ക് കുറയും അവരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല ഒന്ന് മടിയായിരിക്കും കാരണം ചിലപ്പോൾ ഉദ്ദേശിച്ച പോലെ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേ സമയമാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തായാലും അതുപോലെ പല തീരുമാനങ്ങളും പല ആളുകളും എടുക്കും എന്തിനാ നന്നാവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ശരീരം നന്നാക്കാൻ വേണ്ടി സ്കിൻ നന്നാക്കാൻ വേണ്ടി പല പുതിയ ശീലങ്ങളും തുടങ്ങി വയ്ക്കുന്നത് പോലെ നമ്മുടെ തലച്ചോറിന് നല്ല ആഹാരം കൊടുക്കാനുള്ള ഒരു ശ്രമവും കൂടി ഉണ്ടാവണ്ടേ അത് വായനയാണ് പക്ഷേ വായനയുടെ കാര്യം വരുമ്പോഴും ഈ പറയുന്ന സമയം ഒരു വിഷയമായിട്ട് മാറും അപ്പോൾ ഒരാൾ നമുക്ക് വേണ്ടി നമ്മൾ വായിക്കേണ്ട വായിച്ചറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ അത് കൂടുതൽ സഹായകരമായിരിക്കില്ലേ ആ അവസരം നമുക്ക് തരുന്ന പതിനായിരത്തിലധികം ഓഡിയോ ഷോസ് അവൈലബിൾ ആയിട്ടുള്ള കുക്കു എഫ് എം അവരുടെ ഇയർ എൻഡ് സെയിൽ നടക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ കഴിഞ്ഞു പോകുന്ന വർഷത്തെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരുപാട് സിനിമകൾ ഗംഭീര സിനിമകൾ ഉണ്ടാകുന്നത് വായനയിലൂടെയൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ചിന്തകളിൽ നിന്നാണ് ഒരുപാട് പുസ്തകങ്ങൾ അതുപോലെ സിനിമയാക്കി മാറ്റിയിട്ടുണ്ട് പുസ്തകങ്ങളെ ഒരു സിനിമാറ്റിക് അനുഭവമാക്കി നമ്മുടെ മുന്നിലേക്ക് ിക്കുന്നു എന്നുള്ളതാണ് കുക്കു എഫ് എമ്മിന്റെ ഒരു വലിയ പ്രത്യേകത നമുക്ക് പ്രിയപ്പെട്ട അഭിനേതാക്കളുടെ ശബ്ദത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ശബ്ദത്തിൽ നമുക്ക് പ്രിയപ്പെട്ട സംഗീതജ്ഞരുടെ മ്യൂസിക്കോട് കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും തകഴിയുടെ അഞ്ച് പെണ്ണുങ്ങൾ ഉറൂബിന്റെ രാച്ചിയമ്മ എം ടിയുടെ ഇരുട്ടിന്റെ ആത്മാവ് ഓപ്പോൾ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രേതഭൂമി നൈൽ ഡയറി ലിസ്റ്റ് വളരെ വലുതാണ് അപ്പോൾ ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി വരെ കുക്കു എഫ് എമ്മിന്റെ ഇയർ എൻഡ് സെയിൽ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അറുപത് ശതമാനം ഡിസ്കൗണ്ട് സ്വന്തമാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് അത് തന്നെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യുക മലയാളം സിക്സ്റ്റി എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക പുതിയൊരു വർഷം തുടങ്ങിയല്ലേ പുതിയൊരു തീലം തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ അത് ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് ഇത്രയും വലിയൊരു ഓഫറോട് കൂടി കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത് സോ കുക്കു എഫ് ഡൗൺലോഡ് ചെയ്യൂ നന്നായി നേരം കളയൂ മെയ്ക്ക് എവറി മിനിറ്റ് മാറ്റർ ഹലോ ഹായ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളോട് ടാറ്റ പറയാൻ തയ്യാറെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ ഇത് എത്തി കേട്ടോ എന്ന് പറഞ്ഞ് മുറ്റത്ത് മറ്റേ കമ്പളിപ്പൊതപ്പൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ ഉള്ളിനെ വിളിച്ച അകത്ത് കയറ്റേണ്ട ഒരു സമയമൊക്കെയായി എന്തായാലും ഈ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കുകയാണ് റിലീസായ സിനിമകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കുകയാണ് ഒരുപാട് രസമുള്ള വൻസ് സംഭവിച്ച ഒരു വർഷം കൂടിയാണിത് സിനിമ റിവ്യൂവേഴ്സ് കാരണം തകർന്നടിഞ്ഞ് ഒരു അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായി ചില ആളുകളൊക്കെ വാദിക്കുകയുണ്ടായി കേസും കൊടുത്തു ചാനലായ ചാനൽ മുഴുവൻ ചർച്ചയും ചെയ്തു പക്ഷേ അതൊക്കെ റിവ്യൂഴ്സിനൊരു ബൂസ്റ്റ് കൊടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് മലയാള സിനിമയെ രക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല കാരണം മലയാള സിനിമയുടെ പ്രശ്നം റിവ്യൂവേഴ്സ് ആയിരുന്നില്ല നല്ല സിനിമകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം അത് ഏകദേശം ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങി പ്രൊഡ്യൂസേഴ്സ് അത് അംഗീകരിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ റിവ്യൂഴ്സിൻ്റെ നിജത്തേക്ക് കയറുന്നതിനൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ റിലീസായിട്ടുള്ള പല സിനിമകളെക്കുറിച്ചും ആരും റിവ്യൂ ചെയ്യാൻ പോലും മെനക്കിട്ടിട്ടില്ല എന്നിട്ടും സിനിമകളുടെ അവസ്ഥ എന്തായി എന്ന് നമ്മൾ കണ്ടതാണല്ലോ ഒരാഴ്ചയിൽ പത്ത് പടം അതി കൂടുതലൊക്കെ റിലീസാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും തിയേറ്ററിൽ തുടരുന്ന സിനിമകൾ ഉണ്ടാവുന്നില്ല പക്ഷേ അതിനിടയിൽ രസമുള്ള കുഞ്ഞു കുഞ്ഞു സിനിമകൾ വന്നു വിജയം പോയി ആ കുഞ്ഞു കുഞ്ഞു സിനിമകളെയും അതിലെ അഭിനേതാക്കളെയും അതിൻ്റെ പിന്നിലെ ടെക്നീഷ്യൻസിനെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഈ വർഷം എനിക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നിയ ഒൻപത് സിനിമകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഒൻപതെണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്താമത്തെ സിനിമ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഇതിൽ കുറച്ച് സ്പെഷ്യൽ മെൻഷൻസ് പറയാനുണ്ട് എന്ന് വെച്ചാൽ വൻ ഓളം ഉണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പണം വാരിയത് കൊണ്ടോ ഒന്നും ഞാൻ ഈ എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ വന്നിട്ടുള്ള സിനിമകൾ നമ്മൾ കുറച്ച് കാണാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യൽ മെൻഷൻസ് ഉണ്ട് ആ മെൻഷൻസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ലിസ്റ്റിലേക്ക് കിടക്കാം പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും ഇപ്പോൾ ചാനൽ ഫിലിം അവാർഡ്സ് അംഗീകരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ സ്റ്റേറ്റ് അവാർഡ്സ് അംഗീകരിക്കുന്ന ആളുകളുണ്ട് ഓസ്കാർ കിട്ടിയാലേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ ഓരോ അവാർഡുകൾക്കും ഓരോ നിലവാരമാണുള്ളത് അല്ലെങ്കിൽ ഓരോ അവാർഡുകൾക്കും ഓരോ ലക്ഷ്യങ്ങളാണുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പത്ത് സിനിമകൾ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ രാഷ്ട്രീയം എൻ്റെ ചോയ്സ് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അനുസരിച്ചിരിക്കും നമുക്ക് എന്തായാലും ഈ ഒൻപത് സിനിമകളുടെ ലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ലാത്ത സിനിമകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് തുടങ്ങാം അതിൽ ഒന്നാമത്തെ സിനിമ ഇപ്പോൾ സൂപ്പർ ഹിറ്റായി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സൂപ്പർ ഹിറ്റായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നേര് എന്ന സിനിമയാണ് ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് സംഭവിച്ചു എന്നാണ് ഞാൻ സിനിമ കണ്ടപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ പോലും നമുക്ക് ആ ഒരു ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും പുള്ളി എല്ലാ സിനിമയിലും ഒരുപോലെ അഭിനയിക്കുന്നു എന്നൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുമായിരിക്കും പക്ഷേ തിയേറ്ററിൽ സിനിമ കാണുന്ന നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ലാലേട്ടൻ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു സാധനം അത് ശരിക്കും എനിക്ക് നേരിലാണ് കിട്ടിയത് ജീത്തു ജോസഫിൻ്റെ നല്ല രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ളൊരു തിരക്കഥയാണ് അതുപോലെ തന്നെ ശാന്തി അവർ ഒരുമിച്ചാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് അനശ്വരയുടെ പ്രകടനം സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് കുറേ ആളുകൾ ആ സിനിമയുടെ റിവ്യൂ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതിൽ ഇന്നിന്ന വേഷങ്ങൾ ചെയ്തവർ നന്നാക്കി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അനശ്വരയെ പുകഴ്ത്താൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചില്ല എന്നുള്ള പരിഭവമൊക്കെ പങ്കുവയ്ക്കുന്നത് കണ്ടു അനശ്വരയുടെ ഇതിന് മുൻപുള്ള പല സിനിമകളുടെയും ട്രെയിലർ റിയാക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ റിവ്യൂ വീഡിയോസിലോ എക്സ്പ്ലനേഷനിലോ ഒക്കെ അനശ്വരയെ ഭാവിയിൽ അവർ തകർക്കാൻ സാധ്യതയുള്ളതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അനശ്വര എന്ന് പ്രീക്ഷിക്കാത്തൊരു കാര്യം ഞാൻ സ്ക്രീനിൽ കണ്ടു എന്ന് തോന്നുന്നില്ല കുറേ ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കൊരു ഇഷ്ടവും ഇല്ലാതിരുന്നൊരു നടിയായിരുന്നു എനിക്കൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നൊരു നടിയായിരുന്നു പക്ഷേ ഈ സിനിമയോടുകൂടി അവരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാറ്റഗറിയിലും പെടാത്ത ആളായതുകൊണ്ടും അനശ്വരയിൽ അവരുടെ പെർഫോമൻസിൽ ഇന്നല്ലെങ്കിൽ നാളെ ആളുകൾ അംഗീകരിക്കുന്ന അതായത് പെർഫോമേഴ്സ് വലിയ കുഴപ്പമില്ലാത്ത ആളുകളൊക്കെ തന്നെയാണ് പക്ഷേ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം ഈ സിനിമയിൽ അവർക്ക് അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വലിയ അത്ഭുതകരമായ ഒരു പ്രകടനം എന്ന് പറയാനുള്ള സാധനം ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ റിസർച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് അവർ ആളുകളുടെ മുഖം സെർച്ച് ചെയ്യുന്ന സമയത്ത് കൈകൾ വിരലുകൾ എങ്ങനെ ഓടുന്നു എന്നുള്ളതും എങ്ങനെ അളവുകൾ ചെക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് സിനിമ കാണുകയാണെങ്കിൽ മനസ്സിലാവും ഒത്തിരി സ്പോയിലറൊന്നാക്കുന്നില്ല അപ്പോൾ അവർ ഒരുപാട് റിസർച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഒക്കെയുള്ളത് അവരുടെ പെർഫോമൻസിൽ കാണും കാണാനുണ്ട് പേഴ്സണലി എനിക്ക് അവരിൽ ഓൾറെഡി പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ നാട്ടുകാർക്കൊരു പ്രത്യേകതയുണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞു അയാൾ ഗംഭീര പ്രകടനമായിരുന്നു അപ്പം അതിൻ്റെ താഴെ വരും അത്രയൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു അതായത് നമ്മൾ മലയാളികൾക്കുള്ള ഒരു സാധനമാണ് ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓപ്പോസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ലാലേട്ടൻ്റെ അഭിനയം നന്നായിരുന്നു സിദ്ദിഖ് സാറിൻ്റെ അഭിനയം നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓപ്പോസ് ചെയ്യാൻ പറ്റില്ല കാര്യം അത് ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളല്ലോ പക്ഷേ അനശ്വരാണ് ഈ സിനിമയുടെ താരം എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ തിയേറ്ററിലേക്ക് പോകുമ്പോൾ അതിനൊരു ഒരു രസം ഉണ്ടാവുമല്ലോ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് മെൻഷൻ ചെയ്യാതെ പോയതാണ് നേരെ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഒരു നല്ല സിനിമ തന്നെയാണ് പക്ഷേ ഈ ഒൻപത് സിനിമകൾ എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് നേരിനെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അടുത്തൊരു വേർത്ത് മെൻഷനിങ് സിനിമ എന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഫീനിങ്സ് എന്ന് പറയുന്ന സിനിമയാണ് സിനിമ ഒരു ഗംഭീര സിനിമയാണ് മലയാളികൾ ഇന്നുവരെ കാണാത്ത ഞെട്ടിപ്പിക്കുന്ന അനുഭവം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിലെ ഒരു കൊച്ചുകുട്ടിയും ഒരു യുവ നടനും കൂടിയുള്ള ഒരു ഒരു കുഞ്ഞു മൊമെൻ്റ് ഉണ്ട് ആ മൊമെൻറ്റിൻ്റെ ബ്യൂട്ടിയിലാണ് ഞാൻ ആ സിനിമ ഇഷ്ടപ്പെടുന്നത് അതുപോലെ അജു വർഗീസിൻ്റെ മികച്ച പ്രകടനം അവരുടെ മ്യൂസിക് വിഷവൽ സാധനങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഒരു പുതുമ സിനിമയുടെ തുടക്കത്തിൽ അവരത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വരുന്നതിലുള്ള അതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫീനിക്സ് ഒരു വേർത്ത് മെൻഷനായിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തോന്നുന്നു അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മെൻഷൻ ഒരു ഈ ഒമ്പത് സിനിമകളുടെ ലിസ്റ്റിലേക്ക് നേര് പോലെ തന്നെ കടന്നു വരേണ്ടിയിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഫാലിമി എന്ന് പറയുന്ന സിനിമ ബേസിൽ ജോസഫ് മഞ്ജുപിള്ള ജഗദീഷ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ് ആ സിനിമയുടെ റിവ്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതിൽ അപ്പൂപ്പന്മാരൊക്കെ പൊന്നുംകുടങ്ങളാണ് തങ്കക്കുടങ്ങളാണ് അവരൊക്കെ സിനിമയിലേക്ക് വരാൻ ഇത്രയും സമയമെടുത്തു എന്നുള്ളത് സത്യത്തിൽ ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് അത്രയും ഗംഭീര പ്രകടനങ്ങൾ അവർ ആ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നു ആൻഡ് ബെയ്സിൻ്റെ സിനിമകൾ കൂടുതൽ കാണുമ്പോൾ ഈ ലിസ്റ്റിൽ മറ്റൊരു സിനിമയും കൂടി നമ്മൾ പറയാനുണ്ട് ബേയ്സിൻ്റെ ഈ വർഷം ഇറങ്ങിയ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഒരടക്കാലത്ത് കുറേ കുടുംബ സിനിമകൾ കാണുമായിരുന്നു അതിനൊരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ നായകൻ പാവപ്പെട്ടവനായിരിക്കും അതേസമയം ബുദ്ധിമാനായിരിക്കും അതേസമയം അവൻ കൗശലക്കാരനായിരിക്കും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും എന്നിട്ട് അവൻ കളിയാക്കാനും അവൻ്റെ കളിയാക്കൽ ഏറ്റുവാങ്ങാനും ഒക്കെ വേണ്ടിയിട്ടാണ് ബന്ധുക്കളാണെങ്കിലും ും കൂട്ടുകാരാണെങ്കിലും ഒക്കെ ഉണ്ടാവുക എന്നിട്ട് ഏറ്റവും അവസാനം നായകൻ കരഞ്ഞു നിലവിളിക്കുന്നു ഞാൻ ത്യാഗം സഹിച്ചു എന്ന് പറയുന്നു അതാണ് നമുക്ക് കുടുംബ സിനിമ എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഉണ്ടായിരുന്നത് അതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് കുടുംബത്തെ മുഴുവനായി കാണിക്കുക ഓരോ കുടുംബാംഗത്തിനും ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്ന രീതിയിൽ കാണിക്കുക അവർക്കൊക്കെ അവരുടേതായുള്ള പറയാനുള്ള ശരികളുണ്ട് എന്നുള്ളതിനെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന സിനിമകൾ മലയാളത്തിൽ സംഭവിക്കാൻ തുടങ്ങിയിരുന്ന കുടുംബചിത്രം എന്ന് പറയുന്ന മുമ്പുണ്ടായിരുന്ന കുറേ ഫോർമുലയൊക്കെ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് മാറി വരുന്നു എന്നുള്ളത് തീർച്ചയായും വളരെ പ്രതീക്ഷയോടെ ഞാൻ നോക്കി നോക്കിക്കാണുന്നൊരു കാര്യമാണ് അത്തരത്തിൽ വളരെ ചിരിച്ച് ഉല്ലസിച്ച് കണ്ടൊരു സിനിമയുമാണ് ഫാലിമി മറ്റൊരു സിനിമ ഗരുഡനാണ് ഗരുഡൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അതിലെ പ്രകടനങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അതിൽ തന്നെ ബിജു മേനോനാണ് ആ സിനിമയിലെ എൻ്റെ ഫേവറേറ്റ് പെർഫോമർ എന്ന് പറയുന്നത് വേറെയും പല കാര്യങ്ങൾക്കുണ്ട് അതിലെ കോട്ട് റൂം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെ അങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു ഒ ടി ടിയിൽ വന്നതിന് ശേഷം അതിലെ ലോജിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളും ഞാനും അംഗീകരിക്കുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന സിനിമ പേരുകളുണ്ടല്ലോ അല്ലെങ്കിൽ ആ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ അതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ റിവ്യൂല് പറഞ്ഞതുമായിട്ട് ഡിഫറൻസുകൾ വരും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇറങ്ങി അത് കഴിഞ്ഞ് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാവുന്നു സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻസ് ഉണ്ടാവുന്നു ഞാനും സംസാരിക്കുന്നു ഈ റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സിനിമ കണ്ടിറങ്ങിയ എൻ്റെ എക്സ്പീരിയൻസ് അതുപോലെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ നാട്ടുകാരുടെ മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അല്ല തരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തുണ്ടാവുന്ന ഒരു രൂപം കൂടിയുണ്ട് അപ്പം നമ്മൾ തിയേറ്റർ കണ്ടു കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ സിനിമയെ കുറിച്ചുള്ള എക്സ്പീരിയൻസിൽ ചില മാറ്റങ്ങൾ നമുക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോനെ സ്വാധീനിക്കാനിടയുണ്ട് അങ്ങനെ ദരുഡൻ എന്ന് പറയുന്ന സിനിമയിൽ കുറച്ച് ലോജിക്കൽ നിയമപരമായി അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പലതായി സോഷ്യൽ മീഡിയയിലൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ എനിക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അടുത്തൊരു സിനിമ പറയാനുള്ളത് ലിറ്റിൽ മിസ് റാവത്തർ എന്ന് പറയുന്ന സിനിമയാണ് എനിക്ക് ആ സിനിമ മലയാളം കണ്ട ഏറ്റവും മികച്ച പ്രണയ സിനിമയാണ് എന്നൊന്നും ഒരു ഇല്ല പക്ഷേ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണ് അതിലെ പ്രണയം പലർക്കും ക്രിഞ്ചായി ഫീൽ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അങ്ങനെ ക്രിഞ്ചായുള്ളതിനെയൊക്കെ വളരെ റൊമാൻറ്റിസൈസ് ചെയ്തിരുന്ന അതിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്ന സിനിമയാണ് അപ്പോൾ അവർ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ക്ലിപ്പുകൾ മുതൽ ഏറ്റവും ലേറ്റസ്റ്റായി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വരെയുണ്ട് അപ്പോൾ അതിനെ ഒരു ഒരു സിനിമാ പ്രവർത്തകൻ സിനിമയെ ജീവശ്വാസം പോലെ കാണുന്ന നായകൻ്റെ കണ്ണിലൂടെ കാണിക്കുമ്പോഴുള്ള കുറേ സംഭവം കുറേ ട്രാൻസ്ലേഷൻസ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് പല ടെക്നിക്കുകളും ഇമോഷണൽ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടവർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കുകൾ അങ്ങനെ എനിക്ക് മൊത്തത്തിലൊരു ഇഷ്ടം തോന്നിയ താല്പര്യം തോന്നിയ ഒരു സിനിമയാണ് അതിലെനിക്ക് താല്പര്യം തോന്നാത്ത കുറേ കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് നായകൻ ലഹരി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ അത് രസം ഉണ്ടായിരുന്നു അത് അവർ ചെയ്തു വെച്ചിരിക്കുന്നതിൽ ആ മേക്കിംഗ് സ്റ്റൈൽ വെച്ചിട്ട് ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ തള്ളിപ്പറയാൻ പാടില്ലാത്ത ഒരു സിനിമ ശ്രമമായിട്ടാണ് എനിക്ക് ലിറ്റിൽ മിസ് റാവത്തർ ഫീൽ ചെയ്യുന്നത് അടുത്ത സിനിമ കണ്ണൂർ സ്ക്വാഡാണ് കണ്ണൂർ സ്ക്വാഡിൻ്റെ റിവ്യൂ കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭയങ്കര വിഷമായിരുന്നു കണ്ണൂർ സ്ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞത് ആ സിനിമ കാണാൻ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ റിവ്യൂനെ കുറിച്ച് ഒരാൾ വന്ന് പറഞ്ഞത് നിങ്ങളെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടാഞ്ഞത് എന്നാണ് അതിനുശേഷം ഒ ടി ടിയിൽ വന്നതിന് ശേഷം ഞാൻ ആ സിനിമ ഇങ്ങനെ ഓടിച്ചൊക്കെ നോക്കി ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് അതിനകത്ത് ഒരു ഇത് ഇങ്ങനെ ചെയ്ത് എന്ന് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ് കാര്യം അത്രയും നേരം കേരള പോലീസ് അവരുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഇത്ര കഷ്ടപ്പാടാണ് എന്നെല്ലാം കാണിച്ചതിനു ശേഷം യഥാർത്ഥത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് അതിനുശേഷം അതിൻ്റെ ഇൻ്റർവെല്ലിലും ഇതുപോലെ ഫൈറ്റ് രംഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ കുറച്ച് കൈ നടൽ സാധനങ്ങളുണ്ട് ഒരു ഒരു ഹീറോയിക് ലെവലിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ക്ലൈമാക്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ജീപ്പിൽ നിന്ന് സ്പോയിലറാണേ വേണമെങ്കിൽ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് സ്കിപ്പ് ചെയ്തു ആ ജീപ്പിൽ നിന്ന് ഒരു കാരണവശാലും ഒരു തരത്തിൽ നമ്മുടെ മുന്നിൽ കൂടി അല്ലാതെ എസ്കേപ്പ് അടിച്ച് പോകുന്ന മജീഷ്യൻ സാമ്രാട്ടായിട്ട് മാറുന്ന നായകൻ അതിനുശേഷം നിങ്ങൾ അവിടെ വരുന്ന പട്ടാളക്കാരെയൊക്കെ കണ്ടില്ലേ അവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഗണ്ണും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇവരുടെ ഒക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് കുൽശ്വത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വില്ലനും കൂട്ടുകാരും ഒക്കെയാണ് അവർ ഒരു തോക്കുമായിട്ട് ഇങ്ങനെ ചാടി ഇറങ്ങി വന്നിരിക്കുകയാണ് ഒന്നെങ്കിൽ ഫോഴ്സിന്റെ വരവ് മുന്നിൽ കണ്ടുകൊണ്ട് അവരധികം ശബ്ദം ഉണ്ടാക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ എത്ര വലിയ ഫോഴ്സ് വന്നാലും അവരെ നേരിടാനുള്ള ആയുധങ്ങളും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഇതൊന്നും ഇല്ലാതെ വരുന്നു അത് ദൂരെ നിന്നുകൊണ്ട് മറ്റേ എയിം ചെയ്ത് തെറുപ്പിക്കുന്ന പോലീസുകാരൻ പിന്നെ ഇതൊന്നും പോരാഞ്ഞ് ക്ലൈമാക്സിൽ നായകൻ തോറ്റു എന്ന് പറഞ്ഞൊരു അവസ്ഥയൊക്കെ വരുമ്പോൾ മറ്റേ പഴയ രുദ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് തോന്നുന്നു ആ സിനിമയുടെ പേര് സുരേഷ് ഗോപിയൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ് നായകൻ തോറ്റു മരിച്ചു എന്ന് പറഞ്ഞ മണ്ണിൽ വീഴും അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു നിലവിളിയോ അല്ലെങ്കിൽ ഒരു ശബ്ദമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വരുന്നത് ഒരു കാറ്റ് വീശും നായകൻ പെട്ടെന്ന് ശ്വാസം എടുക്കാൻ തുടങ്ങുന്നു പിന്നെ ഒന്നെങ്കിൽ ഓം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങുന്നു നായകൻ ചാടി എണീറ്റ് വരുന്നു പിന്നെ അടപടലം ഇടീന്ന് പറഞ്ഞ പോലെ ഇവിടെ നായകൻ തോറ്റു ഒരു ബുള്ളറ്റിനുറം അയാളുടെ ജീവൻ അവസാനിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന മൊമൻറ്റിലും വില്ലൻ ഒരു കാര്യമില്ലാതെ അവിടെ ചെന്നിട്ട് നിനക്കറിയോ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ട് അത് കേൾക്കുമ്പോഴേക്കും അതുവരെ തോറ്റുപോയ നായന് എവിടുന്നൊക്കെയോ സദാചാര ഊർജ്ജം കയറുന്നു അതിനുശേഷം അയാൾ ആക്രമിക്കുമെന്ന് പറയുന്ന ആ എലമെൻ്റുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു കല്ലുകടിയായിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു സിനിമ ആയിരിക്കണം അതുവരെ സിനിമ അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ആ ഫൈറ്റ് രംഗങ്ങളിലൊക്കെ അവർ ഇതുപോലെയുള്ള കുറച്ച് കയറ്റിയിട്ട കാര്യങ്ങൾ എനിക്കിപ്പോഴും വിയോജിപ്പുണ്ട് ബട്ട് സ്റ്റിൽ അത് തിയേറ്ററിൽ കളക്ട് ചെയ്താൽ അപ്പോൾ ആ ഐഡിയയും കാര്യങ്ങളും എനിക്കാണ് ഇഷ്ടപ്പെടാത്തത് അത് ബഹുഭൂരിപക്ഷം വരുന്ന ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അത് വിജയ ചിത്രമാണ് പക്ഷേ ഈ ഒൻപത് സിനിമകളുടെ ലിസ്റ്റിലേക്ക് ഞാൻ കണ്ണൂർ സ്ക്വാഡിനെ കടത്തിവിടുന്നില്ല അടുത്ത സിനിമ ആർ ഡി എക്സ് ആണ് സൂപ്പർ മെഗാ താരങ്ങളുടെയൊക്കെ സിനിമകൾ വരുന്ന ആ കൂട്ടത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞ് ആർ ഡി എക്സ് കടന്നു വന്നത് പക്ഷേ അതൊരു വൻ വിജയമായിട്ട് മാറി ഇപ്പോഴും ആ സിനിമ കാണുന്ന സമയത്താണെങ്കിലും എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് പ്രത്യേകിച്ച് അതിൽ ഫൈറ്റ് സീക്വൻസുകൾ ഞാൻ എടുത്തു വെച്ച് കാണാറുണ്ട് ടെക്നിക്കലി വളരെയധികം മെനക്കെട്ട് അവരുണ്ടാക്കിയിട്ടുള്ള സിനിമ ആ സിനിമയുടെ ഏറ്റവും വലിയ കോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിലെ വിജയം എന്ന് പറയുന്നത് അവർ ആ ഫൈറ്റിന് കണ്ടെത്തിയ റീസൺ ആണ് ആ കൊച്ചു കുഞ്ഞിൻ്റെ മേത്ത് ആയുധം എടുത്ത് വയ്ക്കാൻ അവന്മാരെപ്പോൾ തീരുമാനിച്ചോ ആ മൊമൻറ്റ് മുതൽ പ്രേക്ഷകർ ഇനി അങ്ങോട്ട് നായകന്മാരുണ്ടാക്കുന്ന എല്ലാ അടിക്കും കൂടെ നിൽക്കാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത പോലെ ആക്കി അതൊരു ബ്രില്ല്യൻസ് ആണ് ആ എഴുത്തിലെ ആണ് ബാക്കി ഞാൻ ആ സിനിമയുടെ റിവ്യൂ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ലവ് ട്രാക്കൊക്കെ കുറച്ച് ലാഗ് അടിക്കുന്ന പോലെ ഫീൽ ചെയ്തു കാരണം ഓൾറെഡി അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിന് പ്രതികാരമാണ് നമുക്ക് വേണ്ടത് അവന്മാർ ഇപ്പോൾ പൊക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ഇവിടെ ആടിപ്പാടി ഉല്ലസിക്കുന്ന പോലത്തെ കാര്യങ്ങൾ അത് എനിക്കത് കുറച്ച് ലാഗിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇപ്പോഴും ഞാനത് ഒട്ടിയിട്ടിയിൽ ചുമ്മാ ഓടിച്ച് കാണു കണ്ടു നോക്കുമ്പോഴും കഴിച്ചിലായിട്ട് തോന്നുന്നുണ്ട് മറ്റൊരു സിനിമ ജേർണി ഓഫ് ലവ് എയ്റ്റീൻ പ്ലസ് എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയുടെ ട്രെയിലറോ മറ്റോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഒരു സിനിമയായിരുന്നു അത് എനിക്ക് സിനിമ എന്നുള്ള രീതിയിൽ ജോളിയായിട്ട് ഇങ്ങനെ കണ്ടിരുന്ന് പോയൊരു സിനിമ പക്ഷെ അത് അതെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മലയാള സിനിമ പ്രവർത്തകർ ഒരു പരിധിവരെ പറയാത്ത അല്ലെങ്കിൽ പറയാൻ ഭയക്കുന്നതുകൊണ്ടാണോ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ പൊതുസമൂഹം ഇല്ലയോ എന്നൊന്നും എന്നറിയില്ല അവർ പലപ്പോഴും പറയാത്ത ഒരു പൊളിറ്റിക്സ് പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയായിരുന്നു ജേർണി ഓഫ് ലവ് എയ്റ്റീൻ പ്ലസ് എന്നുള്ളത് ആ കാര്യത്തിൽ അതിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു പ്ലസ് അത് രസകരമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആ സിനിമയിലുടനീളം ചെയ്തിട്ടുള്ള കാര്യങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് നസ്ലിനാണ് ആ സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മാത്യു ഉണ്ടായിരുന്നു നസ്ലീനും മാത്യുവും കൂടി ഈ വർഷം ഉണ്ടാക്കിയ അടുത്ത ഹിറ്റ് എന്ന് പറയുന്നത് നെയ്മർ എന്ന് പറയുന്ന സിനിമയാണ് ഒരു പട്ടി രണ്ട് കുട്ടികൾ അതിൻ്റെ പുറകെയുള്ള ഉള്ള അന്വേഷണം പരിപാടികൾ പക്ഷേ അത് രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ അതിൻ്റെ റിവ്യൂവിൽ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും അവസാനമുള്ള ആ നായയെ വെച്ചുള്ള വി എഫ് എക്സ് പരിപാടികളൊക്കെ ചെയ്തതാണ് പക്ഷേ ഒരു നായയെക്കൊണ്ട് ഒറിജിനലി അതും ഒരു നാടൻ പട്ടിയെക്കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന മലയാള സിനിമയ്ക്ക് അത് തീർത്തും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവർ അങ്ങനെ ചെയ്തതിൽ അതിനൊന്നും മോശം പറയാനില്ല പക്ഷേ ഇമോഷണലി അതൊക്കെ നമ്മളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ വളരെ രസമായിട്ട് ആ സിനിമ മുന്നോട്ട് പോയി എന്നുള്ളതാണ് എനിക്കതിൽ വളരെ പ്രിയപ്പെട്ടതായിട്ട് തോന്നിയത് ആ സിനിമ പറയുമ്പോൾ നെയ്മർ ഈ ഒരു ബർത്ത് വാച്ചിങ് ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത് വാലാട്ടി എന്ന സിനിമയാണ് ഇവിടെ നെയ്മറിൽ ബാക്കി ഡോഗ്സൊക്കെ ട്രെയിൻഡ് ആണെന്ന് തോന്നുന്നു എങ്കിൽ പോലും ഒരു നാലഞ്ച് ഡോഗ്സ് ഉണ്ടാവും പക്ഷേ ഒരു ലോട് ഡോഗ്സുമായിട്ട് വന്നൊരു സിനിമയാണ് വാലാട്ടി എന്ന് പറയുന്ന സിനിമ അത് മലയാളത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് നായ്ക്കൾ സംസാരിക്കുന്നു മനുഷ്യന്മാരെ പോലെ സംസാരിക്കുന്നത് അവർക്കിടയിൽ മാത്രം പറ്റുന്ന അങ്ങനെ സംസാരിക്കുന്ന ആ സംഭവം അത് ഞാൻ പുറത്തൊക്കെ മറ്റ് ഭാഷകളിലൊക്കെ പിന്നെയും കണ്ടിട്ടുണ്ട് മലയാളത്തിൽ കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ അതൊരു രസമായിട്ട് ചെയ്തു അതിൽ ഈ പറയുന്ന പോലെ കുറച്ച് പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ പിന്നീട് ഡിസ്കഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഞാൻ ആ സിനിമയുടെ കൂടെയാണ് നിൽക്കുന്നത് ആ ഡിസ്കഷൻസിലും വളരെ നല്ല രീതിയിൽ ചെയ്തെടുത്ത ഒരു കൊച്ചു സിനിമ ആ കൊച്ചു സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമ അതൊരു കൊച്ചു സിനിമയായിരുന്നു പക്ഷേ നല്ല ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി പോപ്പുലർ സ്റ്റാർസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കുറ്റവും പറയാനില്ല അവർ തന്നെയാണ് ആ വേഷങ്ങൾ ചെയ്യേണ്ടിയിരുന്നതെന്ന് നമുക്ക് തോന്നുന്നത് പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ കുറേ കൂടി പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധ കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്ന് പറയുന്ന സിനിമ ഒരു കുറേ കൂടി ഗംഭീരമായ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആക്കി അതിനെ മാറ്റുമായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ വലുതാക്കാൻ സാധ്യതയുള്ള കുഞ്ഞു സിനിമകൾ എടുത്തവരെയും നമ്മൾ അഭിനന്ദിക്കണമല്ലോ മറ്റൊരു സിനിമ നേരത്തെ നമ്മൾ ജേർണി ഓഫ് ലവ് എയ്റ്റീൻ പ്ലസ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു വെക്കുന്ന പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫോമൻസുകൾ കൊണ്ട് മനോഹരമായ ഒരു സിനിമയാണ് മധുര മനോഹരമോഹം എന്ന് പറയുന്ന സിനിമ ഒരുപാട് ഡിസ്കഷൻസ് ആ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ് മധുര മനോഹരമോഹം ഞാനത് തിയേറ്ററിൽ കണ്ടുപോയതിനു ശേഷം പിന്നീട് കാണുമ്പോഴാണെങ്കിലും അതിനൊരു ഓളമുണ്ട് ഒരു താളമുണ്ട് അതുപോലെ മറ്റൊരു സിനിമ ഓ ബേബി എന്ന് പറയുന്ന സിനിമയാണ് ദിലീഷ് പോത്തനാണ് അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രകടന മികവ് കൊണ്ടും പിന്നെ മലയാളത്തിൽ എപ്പോഴോ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ഓഫ് സിനിമകൾ അത് വീണ്ടും തിരിച്ച് നമ്മൾ വീണ്ടും കാണുകയാണ് ടെക്നിക്കലി നന്നായി എടുത്തു വെച്ചിട്ടുള്ള മ്യൂസിക് വൈസ് നല്ല രസമുള്ള ഒരു രസമുള്ള പടമായിരുന്നു ഓ ബേബി എന്ന് പറയുന്നത് ഈ പറയുന്ന മറ്റ് സിനിമകളുടെ ഒക്കെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെക്കുമ്പോൾ അതിൻ്റെ സിനിമ തരുന്ന ടോട്ടൽ എക്സ്പീരിയൻസിൽ അത് നൈസായിരുന്നു ആൻഡ് സിനിമ പറയുന്ന പൊളിറ്റിക്സ് വളരെ ആവശ്യമായിരുന്നു അത് ഈ കാലത്തും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ റെലവൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്സ് സംസാരിച്ച മറ്റൊരു സിനിമയായിരുന്നു ജാക്സൺ ബസാർ യൂത്ത് എന്ന് പറയുന്ന സിനിമ ഒ ടി ടിയിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഞാൻ തിയേറ്ററിൽ ഒരു വട്ടമാണ് സിനിമ കണ്ടിട്ടുള്ളത് കുറച്ചും കൂടി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി പവർഫുൾ ആക്കാമായിരുന്നു എന്ന് തോന്നിയ ഒരുപാട് ശ്രദ്ധ ലഭിക്കുമായിരുന്നു എന്ന് തോന്നിയ ഒരു സിനിമയാണ് ജാക്സൺ ബസാർ യൂത്ത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക നല്ല സൗണ്ടിങ്ങിൽ കാണുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു അടുത്ത പടം ഓസ്കാറിനൊക്കെ ഇവിടുന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയാണ് സിനിമ ടെക്നിക്കലി അവർ നന്നായി എടുത്തു വച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതിലൊരു വിയോജിപ്പ് എനിക്ക് ഞാൻ ആ റിവ്യൂ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം കേരളത്തിൽ പോലീസുകാരില്ല ഫയർഫോഴ്സുകാരില്ല ഇവിടെ ഒരു മന്ത്രിസഭയില്ല ഇവിടെ ഇവിടെ ജനപ്രതിനിധികളില്ല അവരുടെ ഒന്നും പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഒരു സ്വഭാവം വിമർശനാത്മകമായി നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഓസ്കാറിന് രണ്ടായിരത്തി പതിനെട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്നുള്ളതിലും എനിക്ക് അത്ര ഒരു തൃപ്തികരമായ ഫീൽ അല്ല ഉണ്ടായിട്ടുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ മറ്റൊരു വീഡിയോ ചെയ്യാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസമുള്ള ഒരു സിനിമ ആ രസം എന്ന് പറയുന്നത് സന്തോഷ രസമല്ല കേട്ടോ ഉള്ളിലൊരു പെയിൻ ഉണ്ടാക്കുന്ന ഈ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന പ്രവാസികളെയൊക്കെ സംബന്ധിച്ച് പലപ്പോഴും പലരും വന്ന് ഒക്കെ പറയാറുണ്ട് നമ്മൾ സെൻറ്റിമെൻസ് ആയിട്ട് തന്നെ കാണാറുണ്ട് ചിലപ്പം കുറച്ച് ഓവർ സെൻറ്റിമെൻസ് അല്ലേ എന്ന് പറഞ്ഞ് പലരും പുച്ഛിക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ കഠിനകടോരമി അണ്ടകടാഹം എന്ന് പറയുന്ന സിനിമ ദാറ്റ് വാസ് പെയിൻഫുൾ സിനിമയുടെ തുടക്കത്തിൽ എനിക്ക് പലതരത്തിലുള്ള തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഓർത്തെടുക്കുന്നതാണ് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ പക്ഷേ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നെഞ്ചിലൊരു കല്ലൊക്കെ പോലെ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു അതിൻ്റെ അതിൻ്റെ ഒക്കെ അവർ പൊളിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും കണ്ടു നോക്കാവുന്ന ഒരു വാച്ചബിൾ സിനിമയായിട്ട് തന്നെയാണ് കടോരമി അണ്ടകടാഹം പറയാനുള്ളത് അതുപോലെ മറ്റൊരു കുഞ്ഞു സിനിമ ആളംഗം എന്ന് പറയുന്ന സിനിമ നമ്മൾ ഈ തമിഴിലൊക്കെ ചില സിനിമകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പറയില്ലേ ഇതുപോലൊരു ഭയങ്കര ആയിട്ടുള്ള അങ്ങനത്തെ പടങ്ങളൊക്കെ മലയാളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്ന സിനിമയാണ് ആളംഗം മറ്റൊരു സിനിമ ലിസ്റ്റിൻ സ്റ്റീഫൻ സ്റ്റീഫനടക്കം ഇതൊരു നഷ്ടമായിരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞ തുറമുഖം എന്ന് പറയുന്ന സിനിമയാണ് എനിക്ക് ഒരു തിയേറ്ററിൽ കണ്ട സിനിമ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമാനുഭവമായിരുന്നു തുറമുഖം മറ്റൊന്ന് പ്രണയവിലാസമാണ് പ്രണയവിലാസം അതിലെ പെർഫോമൻസുകൾ കൊണ്ടും പിന്നെ വളരെ ക്ലീഷേഡ് ക്ലീഷഡായിട്ടുള്ള പ്രണയങ്ങളെയൊക്കെ അടുക്കിപ്പറുക്കി വെക്കുന്നതിലെ ബ്യൂട്ടി കൊണ്ടും അതിൻ്റെ ക്ലൈമാക്സിൻ്റെ അതിൻ്റെ അർത്ഥ തലങ്ങൾ എന്നൊക്കെ പറയില്ല പ്രണയവിലാസത്തിൻ്റെ ഞാനൊരു ക്ലൈമാക്സ് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ ക്ലൈമാക്സ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാവുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മികച്ച പ്രകടനങ്ങളുള്ള ഒരു സിനിമയായിരുന്നു പ്രണയവിലാസം എനിക്ക് തോന്നുന്നു ഈ വർഷം ആരംഭിച്ചിട്ട് വലിയ വിജയങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ ഉണ്ടാവുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് പ്രണയവിലാസം വരുന്നത് അത് കഴിഞ്ഞൊരു കൊച്ചു പടമുണ്ട് മൊമോ ഇൻ ദുബായ് എന്നാണ് സിനിമയുടെ പേര് ഒരു കൊച്ചുകുട്ടി ആ കുട്ടി ദുബായ് പോകുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിന് വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കില്ല പക്ഷേ മനസ്സിൽ കൊള്ളിക്കുന്ന കുറച്ച് രംഗങ്ങൾ രസമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരു കൊച്ചു ഫാമിലിയുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ പടമാണ് ഇതൊരു ഒരു മസ്റ്റ് വാച്ച് പടമൊന്നും ആയിട്ടല്ല പക്ഷേ കണ്ട് തീരുമ്പോൾ നമുക്കങ്ങനെ ഒരു ഒന്നും തോന്നാതെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിനി കാണുവാണെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്കൊരു വലിയ നഷ്ടബോധമൊന്നും തോന്നാത്ത ഒരു സിനിമ അനുഭവമാണ് മൊമോ ഇൻ ദുബായ് അതുപോലെ തന്നെയുള്ള ഒരു കുഞ്ഞു സിനിമയാണ് സാധനം സന്തോഷം എന്ന് പറയുന്ന സിനിമ കലാഭവൻ ഉണ്ട് അമിത് ചക്കാലക്കലുണ്ട് അനു താരയുണ്ട് പിന്നെ നമുക്ക് പരിചയമുള്ള താരങ്ങളൊക്കെ ഉണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു പടമൊക്കെയാണ് വളരെ ക്ലീഷന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന നമ്മൾ പണ്ട് പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കുറേ രംഗങ്ങളൊക്കെയായിട്ട് ചിലയിടങ്ങളിൽ എവിടെയൊക്കെയോ ഒരു സീരിയൽ ലാഞ്ചനയൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിലും ഒരു സുഖമൊക്കെ കിട്ടുന്ന ഒരു കൊച്ചുപടം മറ്റൊരു വേർത്ത് മെൻഷനിങ് എന്നെനിക്ക് ഫീൽ ചെയ്ത സിനിമ തങ്കമാണ് തങ്കം അത്ര അങ്ങോട്ട് തിയേറ്ററിൽ വർക്കാവാതെ പോയൊരു സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ പേഴ്സണലി എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സിനിമ പിന്നെ ആയിഷ ആയിഷ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എനിക്ക് സുഖമില്ലാഞ്ഞിട്ടാണോ അങ്ങനെ എന്തോ എന്തോ കണ്ടീഷൻ കാരണം എനിക്ക് ആയിഷ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല അതുകഴിഞ്ഞ് ഒ ടി ടിയിൽ ഏതെങ്കിലും ഒരു പടം ചുമ്മാ കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആയിഷ കണ്ടു ആയിഷയുടെ റിവ്യൂ വീഡിയോ ഇപ്പോൾ ചാനലുണ്ടെന്ന് തോന്നുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഞാനത് തിയേറ്ററിൽ മിസ്സ് ചെയ്തല്ലോ എന്ന് എനിക്കൊരു കുറ്റബോധം തോന്നിയ ഒരു സിനിമ കൂടിയാണ് കാര്യം അതിൻ്റെ മ്യൂസിക് സൈഡൊക്കെ ഭയങ്കര രസമായിരുന്നു അതൊരു നല്ല സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററിലാണ് കണ്ടിരുന്നതെങ്കിൽ കുറേ കൂടി എനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് തോന്നി വിഷ്വൽ സൈഡ് അവർ നന്നായി ചെയ്തിട്ടുണ്ട് ഒരു നല്ല സിനിമ എക്സ്പീരിയൻസ് ആയിരിക്കും ആയിഷ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ അല്ലാതെ കണ്ടിട്ടും മോശമായി എന്നല്ല ഒരു വേർത്ത് മെൻഷനിങ് സിനിമയാണ് അതുപോലെ മറ്റൊന്നാണ് ഇരട്ട ജോർജ് ജോർജിൻ്റെ പ്രകടന മികവുകൊണ്ട് നമുക്ക് തീർച്ചയായും കണ്ടു നോക്കാം എന്ന് പറയാൻ തോന്നുന്ന ഒരു സിനിമ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ കുഞ്ഞ് സിനിമകളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുഞ്ഞ് സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമ താരം തീർത്ഥ കൂടാരം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇത് നമ്മൾ ഈ പറയുന്ന പോലെ കുറേ കാലങ്ങൾക്ക് കാലങ്ങൾക്കുമ്പ് എപ്പോഴും സംഭവിച്ച മറ്റേ പ്രിയം എന്നൊക്കെ പറയുന്ന പോലത്തെ സിനിമയില്ലേ പ്രിയം തന്നെയാണോ എൻ്റെ പേര് കുഞ്ചാക്കു ഭവനൊക്കെയുള്ള മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് ആ തരത്തിലുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു എനിക്ക് പക്ഷേ മോശമായിട്ട് തോന്നിയില്ല നല്ലൊരു ശ്രമമൊക്കെ ആയിരുന്നു പ്രകടനങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു ഓളത്തിൽ അങ്ങനെ കണ്ടിരുന്ന സിനിമയാണത് പിന്നെ നമ്മുടെ ഫഹദ് വാസിൻ്റെ പാറ്റവും അത്ഭുത വിളക്കും അത് ഒരു സ്ഥിരം പാറ്റേണിലുള്ള കറക്റ്റ് ഫോർമാറ്റ് സെറ്റ് ചെയ്ത് ഇറക്കിയത് പോലത്തെ ഒരു സിനിമയൊക്കെ ആയിരുന്നെങ്കിലും സിനിമ നല്ല രസം രസമുണ്ടായിരുന്നു തിയേറ്ററിലും അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്ത സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ അതൊക്കെ ബോക്സ് ഓഫീസ് അനലിസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കമൻ്റ് ഇടുമ്പോൾ അമ്പത് കോടി കിട്ടി നീ അറിഞ്ഞ എന്നൊക്കെ ചോദിച്ച് വരുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ അത്യാവശ്യം തിരക്കള്ള പിന്നെയും നമ്മൾ വേറെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും ഈ സിനിമയ്ക്ക് ആളുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ രീതിയിലാണ് ഞാൻ തിയേറ്ററിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും ശരിയായിരിക്കും എന്തായാലും നമ്മൾ ഈ വർഷത്തെ എനിക്ക് ടോപ്പ് നയൻ എന്ന് ഫീൽ ചെയ്ത സിനിമകളുടെ പേരുകളാണ് പറയാൻ പോകുന്നത് ഒരു സ്പേസ് ഒഴിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയ്യോ ഇതിൻ്റെ ഒരു പടം പറയാൻ വിട്ടുപോയി എല്ലാ സിനിമകളും എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല പലവിധ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ പോയ സിനിമകളിൽ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കണ്ടു തീർക്കണം എന്ന് ഞാൻ വിചാരിച്ചത് ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറയുന്ന സിനിമയാണ് അതിൻ്റെ ഒരു റിവ്യൂ കൂടി ഇതിൻ്റെ കൂടെ കിടക്കട്ടെ ശേഷം മൈക്കിൾ ഫാത്തിമ ഞാൻ കാണാൻ തുടങ്ങി ഈ ക്യൂട്ട്നെസ് പ്രകടനം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു എനിക്കത് അസഹനീയമായിട്ടാണ് അനുഭവപ്പെട്ടത് അതിലും ഒരു ടട്ട ടട്ട ട ടെന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ആ ഒരു പാട്ടൊക്കെ ആയപ്പോഴേക്കും ഞാൻ പടം ഓഫ് ചെയ്തു വെച്ചു ഇനി എനിക്കിത് കാണാനുള്ള ക്ഷമയുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്നെ പോലും ഞെട്ടിച്ചുകൊണ്ട് വിജയകരമായി ഞാൻ ദാ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ സിനിമ കണ്ടു തീർത്തു പക്ഷേ വൺ പോയിൻറ്റ് ഫൈവ് എക്സിലിട്ടാണ് കണ്ടു തീർത്തത് നമ്മൾ ഈ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി ടി വിയുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ അവരിങ്ങനെ പല സിനിമയും ഒ ടി ടിയിൽ വെച്ചിട്ടുണ്ടാവും അങ്ങനെ അവരെല്ലാവരും കൂടി താഴെ എൻ്റെ എല്ലാം എല്ലാവരും കൂടി ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന സിനിമയായിരുന്നു ശേഷം മൈക്കിൾ ഫാത്തിമ അവിടെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന ഒരു രംഗം ആ സീനിൽ കല്യാണി പ്രിയദർശൻ്റെ ഒരു അനൗസ്മെൻ്റ് ഉണ്ട് വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു സാധനം എനിക്കത് ഭയങ്കര ക്രിഞ്ചി ആയിട്ട് എന്തെങ്ങനെയെന്നൊക്കെയാണ് തോന്നിയത് പക്ഷേ ആ സീൻ കഴിഞ്ഞ് കുറച്ച് സീനുകളും കൂടി ഞാൻ അവരുടെ കൂടിയിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമ ഇപ്പോൾ കാണുന്നത് ഞാൻ വൺ പോയിൻറ്റ് ഫൈവ് എക്സിലും നെറ്റ്ഫ്ലിക്സോ കണ്ടു അങ്ങനെ കാണുമ്പോൾ കൊള്ളാം കേട്ടോ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട് അതായത് ഈ ക്യൂട്ട്നസ് സാധനങ്ങൾ അതിൻ്റെ ഒരു അതിപ്രസരം കൊണ്ടാണോ എന്തോ സിനിമയ്ക്ക് വല്ലാത്ത നീള കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വൺ പോയിൻറ്റ് ഫൈവ് എക്സിലിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സീൻ പോലും എനിക്ക് കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് തോന്നി പിന്നെ നീ പരാജയപ്പെടും നിന്നെക്കൊണ്ട് പറയുന്ന ഒരു കാര്യം ഒരാൾ ചെയ്ത് വിജയിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഏത് കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഒരു ഹാപ്പിനെസ് പോയിന്റ് ഉണ്ടല്ലോ അത് അതുണ്ടാവുന്നുണ്ടായിരുന്നു അപ്പോൾ പോലും കല്യാണിയുടെ പ്രകടനങ്ങൾ എനിക്ക് അവിടെ ഇവിടെയൊക്കെയായിട്ട് അതൃപ്തികരമായിട്ടാണ് ഫീൽ ചെയ്ത് ആകമൊത്തത്തിൽ കണ്ടില്ല എന്ന് വെച്ചൊരു നഷ്ടമൊന്നും തോന്നാത്ത സമയമുണ്ടെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് എനിക്ക് ശേഷം മൈക്കിൾ ഫാത്തിമ ഫീൽ ചെയ്തത് നമുക്ക് ടോപ്പ് നയനിലേക്ക് പോവാം തിയേറ്ററിൽ വളരെ വലിയ വിജയമായതും അതിനുശേഷം ശേഷം ഒ ടി ടി വന്നു കഴിഞ്ഞപ്പോൾ ഇതാണോ ഇത്ര വലിയ പടം എന്ന ചോദ്യം ഒരുപാട് കേൾക്കുകയും ചെയ്ത സിനിമയാണ് രോമാഞ്ചം അത് തന്നെയാണ് ഈ ലിസ്റ്റിലേക്ക് കടന്നുകയറിയിട്ടുള്ള എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സിനിമയുടെ പ്രൊഡ്യൂസർ പടം ഇറങ്ങുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി എന്നോട് പറഞ്ഞത് നിങ്ങൾ ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് ഫസ്റ്റ് ഡേ തന്നെ റിവ്യൂ ഇടണം ഞാൻ പറഞ്ഞു ഞാൻ പോയി കാണുകയൊക്കെ ചെയ്യാം പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ആയിരിക്കും ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞു ഞാൻ എന്നെ വിളിക്കുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും ഇത് പറയാറുണ്ട് ചില ആൾക്കാർ വളരെ കുഞ്ഞ് സിനിമകളൊക്കെ ആയിരിക്കും അതായത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ സിനിമ വന്നത് അത് നിങ്ങളൊന്ന് കാണണം ഒരു അഭിപ്രായം പറയണം എന്ന് പറയും നമ്മൾ കാണുന്നു അഭിപ്രായം പറയുന്നു കാര്യം നെഗറ്റീവ് റിവ്യൂ ഇട്ടുകഴിഞ്ഞാലും അത് പബ്ലിസിറ്റി തന്നെയാണ് പക്ഷേ റിവ്യൂ ഇടാൻ നേരാവുമ്പോഴേക്കും അയ്യോ അത് അത് പറയല്ലേ ഇത് പറയല്ലേ എന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ എന്നെ വിളിക്കുന്ന എല്ലാവരോടും പറയും എനിക്ക് നെഗറ്റീവായി തോന്നിയാൽ കട്ട നെഗറ്റീവ് നെഗറ്റീവായിരിക്കും എന്നോടൊന്നും പറയരുത് അല്ലെങ്കിൽ ഒന്നും തോന്നരുത് എന്ന് പറയും പക്ഷേ രോമാഞ്ചത്തിൻ്റെ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞത് നിങ്ങൾ വലിച്ചു കീറി ഒട്ടിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല സന്തോഷമുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ എന്നോട് സിനിമ കാണണമെന്ന് ആവശ്യപ്പെടുന്നത് പക്ഷേ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെ നിന്നാണ് ഇങ്ങനെക്ക് ഇത്രയും കോൺഫിഡൻസ് കിട്ടിയിട്ടുള്ളതെന്ന് അത്രയധികം തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് തലവുത്ത് പറഞ്ഞൊരു സിനിമയായിരുന്നു രോമാഞ്ചം ഒ ടി ടിയിൽ വന്നതിന് ശേഷം പലരും പറയുന്ന പോലെ എനിക്കും ഈ പറയുന്ന ചില ഹ്യൂമർ രംഗങ്ങൾ ഒരു സാധാരണ സീൻ കഴിഞ്ഞു പോകുന്ന പോലെയാണ് തോന്നിയത് പക്ഷേ തിയേറ്ററിൽ അത് വേറൊരു സാധനമായിരുന്നു അതുകൊണ്ട് ഒ ടി ടിയിൽ കാണാൻ ഞാൻ പറയില്ല പക്ഷേ ഈ വർഷം എനിക്ക് ഒരു ഗംഭീര എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്ന സിനിമകളിലൊന്നാണ് രോമാഞ്ചം അടുത്ത സിനിമ ഒ ടി ടി ആണ് പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമ ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ വളരെ രസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ഒരു ഹ്യൂമർ ലെവലും അതിലെ പെർഫോമൻസ് സാധനങ്ങളും അതൊക്കെ നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയ സിനിമകളിൽ ഒന്നാണ് പുരുഷപ്രേതം അടുത്തതും ഒ ടി ടി തന്നെയായിരുന്നു ഞാനിതിനെക്കുറിച്ച് ഫുൾ റിസർച്ച് അങ്ങനെ ചെയ്തിട്ടല്ല എനിക്ക് ഞാൻ വിക്കിപീഡിയ എടുത്തിട്ട് ഈ വർഷം ഇറങ്ങിയ സിനിമകളുടെ ലിസ്റ്റ് എഴുതി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയതിനൊക്കെ ഓരോ ഇഷ്ടം ഞാനിങ്ങനെ സ്റ്റാർ സ്റ്റാർട്ട് സ്റ്റാറിട്ട് പോയിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റാർ ഉള്ളതാണ് ഈ ടോപ്പ് നൈനിൽ വന്നിരിക്കുന്നത് അതിലടുത്ത സിനിമ ആയിരത്തി ഒന്ന് നുണകൾ എന്ന് പറയുന്ന സിനിമയാണ് ഗംഭീര പ്രകടനങ്ങളും വളരെ രസമായിട്ട് മുന്നോട്ട് പോകുന്ന അതിൻ്റെ ഒരു ഒരു കഥ പറച്ചിലിൻ്റെ ഒഴുക്ക് അത് തിരക്കഥ മുതൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ ഒഴുക്കുള്ള വളരെ രസമുള്ളൊരു സിനിമയാണ് ആയിരത്തി ഒന്ന് നുണകൾ അടുത്ത പടം ഞാൻ തിയേറ്ററിൽ കണ്ടതാണെന്നാണ് എൻ്റെ ഓർമ്മ രേഖ എന്ന സിനിമ വിൻസി അലോഷ്യസിനെ സംസ്ഥാന പുരസ്കാര ജേതാവാക്കി മാറ്റിയ സിനിമ സിനിമ തുടങ്ങുമ്പോൾ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപരിസരം കഥാപാത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു ഒരു ഗ്രിപ്പ് കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നു പിന്നെ വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു വില്ലൻ ഈ സാധാരണ ഞാൻ ബൈക്കിലെ വില്ലനാണ് എന്ന നാലുപേരെ ചുറ്റി നിർത്തി പറയിക്കുന്ന അങ്ങനത്തെ പാറ്റേണിലേക്കൊന്നും പോകാതെ വേറൊരു റേഞ്ചിൽ അതിനെ അവതരിപ്പിക്കുന്നു ആ നായികയുടെ പോരാട്ടം അവരുടെ ഫൈറ്റ് അവരുടെ പെർഫോമൻസ് സാധനങ്ങൾ കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു ഒന്നായിരുന്നു രേഖ വിൻസിയുടെ പ്രകടനം തന്നെയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അടുത്ത സിനിമ ഇത് ഞാൻ തിയേറ്ററിൽ കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തി നാല് വരെ എന്ന സിനിമ അതിൻ്റെ റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് വളരെ റെലവൻ്റ് ആയിട്ടുള്ള നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഒരു സിംഗിൾ ലെയറിൽ നിൽക്കാതെ പല ലെയറിൽ നിന്നുകൊണ്ട് ഇപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിൽ വിവേചനം അനുഭവിക്കുന്ന സ്ത്രീകളാണുള്ളത് ഒരു അപ്പർ കാസ്റ്റ് യുവതി അനുഭവിക്കുന്ന പ്രശ്നമല്ല ലോവർ കാസ്റ്റിൽ നിൽക്കുന്ന ദളിതായിട്ടുള്ള ഒരു സ്ത്രീ അനുഭവിക്കുന്നുണ്ടാവും അത് പല രീതിയിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും അതുപോലെ സ്കിൻ കളറിൻ്റെ അടിസ്ഥാനത്തിൽ പോലും സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ മാറി മാറി വരുന്നുണ്ട് അങ്ങനെ പല സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ ഒരു ശ്രമം ആ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നി ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ടോപ്പ് നയനിലേക്ക് വരാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയ സിനിമയാണ് ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് എന്ന സിനിമ അടുത്തത് മമ്മൂക്ക നായകനായ കാതൽ എന്ന സിനിമയാണ് അത് പറയുന്ന പൊളിറ്റിക്സ് കൊണ്ടും പെർഫോമൻസ് മികവുകൾ കൊണ്ടും ഈ ലിസ്റ്റിൽ കയറി പറ്റിയ സിനിമയാണ് കാതൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് പലരും പറഞ്ഞ അഭിപ്രായങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സിനിമ തിയറ്ററിലാണ് എന്നുള്ളതുകൊണ്ടാണ് കാര്യം ഒരു എക്സ്പ്ലനേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു കടുത്ത വിമർശനത്തിലേക്കൊക്കെ നമ്മൾ മാറുമ്പോൾ സിനിമ തിയേറ്ററിലാണെങ്കിൽ ശരിയല്ലല്ലോ സ്പോയിലർ കണ്ടൻറ്റും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ തിയേറ്ററിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തു എന്ന് വരും തീർച്ചയായും കാതൽ അർഹിക്കുന്ന ഒരു പ്രശംസയുണ്ട് കുറച്ചും കൂടി അതിന് കിട്ടേണ്ടുന്ന ആക്സെപ്റ്റൻസ് ഉണ്ട് നെക്സ്റ്റ് മൂവി നെക്സ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ ശരിക്കും ഈ രണ്ട് സിനിമയും ഒരുമിച്ച് പറയാവുന്നതാണ് കാര്യം രണ്ട് സിനിമയും ഒരേ കാര്യത്തിന് തന്നെ കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ രണ്ടിൻ്റെയും മികവ് രണ്ട് രീതിയിലാണ് ടെക്നിക്കലി ട്രീറ്റ് ചെയ്തിരിക്കുന്നതും പെർഫോമൻസിൻ്റെ ഡിഫറൻസും ഒക്കെകൊണ്ട് രണ്ട് രണ്ടായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ രണ്ടിനെയും കൂടി ഒരു പേരിലിട്ടിട്ട് ഒരു പേര് എഴുതിയിട്ട് ഒരു സ്ലാഷ് ഇട്ട് അടുത്ത പേര് പറഞ്ഞേ അടുത്ത സിനിമ ചാവേറാണ് ടെക്നിക്കലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഈ വർഷം ഇറങ്ങിയ ഒരു പക്ഷേ ഒരു നാലഞ്ച് വർഷത്തിനൊക്കെ ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ സിനിമയുടെ പേരും പലയിടങ്ങളിലും പരാമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് ഇപ്പോഴും നമ്മൾ പലപ്പോഴും പല സിനിമകളെക്കുറിച്ച് ഒരുപാട് പോസിറ്റീവ് പറഞ്ഞിട്ട് റിവ്യൂ ഇട്ടിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അതിൽ ചില പോസിറ്റീവ്സ് ഒക്കെ കുഴിഞ്ഞ് പോകുന്ന പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ട് ആ നെഗറ്റീവ്സ് കൊഴിഞ്ഞിട്ട് പോസിറ്റീവ് കയറി വരുന്നത് പോലെയെന്ന് തോന്നും പക്ഷേ ആ സിനിമയെക്കുറിച്ച് ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞതെല്ലാം എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഈ വർഷത്തെ സിനിമകളിലൊന്നാണ് ചാവേർ അതേപോലെ തന്നെ വരുന്ന മറ്റൊരു സിനിമയാണ് എന്നിവർ ഒരു ഈ വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ചിലതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ അതിൽ സൗഹൃദം വരുന്നുണ്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ടും പലരും ചവിട്ടി താഴ്ത്താൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയായിരിക്കും എന്നാണ് ചാവേർ കണ്ടപ്പോഴും അതുപോലെ എന്നിവർ കണ്ടപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത് കൂടുതൽ ആളുകൾ കാണേണ്ട കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ് എന്നിവർ എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക അടുത്തത് ഈ വർഷം ഇറങ്ങിയ സിനിമകൾ ഇതിൻ്റെ ആദ്യത്തെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത് കഴിഞ്ഞ വർഷമാണ് ഐ എഫ് എഫ് കെയിൽ വെച്ചിട്ടാണ് ഈ വർഷം ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ഇനിയും ഒരുപാട് ബ്രില്യൻറ്റ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന കുറേ കാലങ്ങൾക്ക് ശേഷവും ചർച്ച ചെയ്യപ്പെടാനിടയുള്ള ഒരു സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ ഗംഭീരോൽ ഗംഭീരമായ പ്രകടനമാണ് ആ സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അത് എടുത്തു വെച്ചിരിക്കുന്നത് ലിജോ ജോസ് പെല്ലേശ്ശേരി അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് നമ്മളതിൻ്റെ റിവ്യൂ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ സിനിമകളുടെ എല്ലാം റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിതിൽ ഓരോ ഘട്ടവും ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ടാവും അതിൽ കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെക്ക് ചെയ്ത് നോക്കുക എന്തുകൊണ്ടാണ് നൻപകൽ നേരത്തുമായിരിക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നായി മാറുന്നതെന്ന് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആൻഡ് ഇത്രയും ആണ് ഈ ഒമ്പത് സിനിമകളാണ് ഒരു ടോപ്പ് നയൻ എന്ന് പറയുന്ന ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ടോപ്പ് ടെൻ ആക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ വർത്ത് മെൻഷനിങ് ആയിട്ട് കുറേ സിനിമകളുടെ പേര് പറഞ്ഞില്ലേ ഈ വർഷം ഇറങ്ങിയ മറ്റു സിനിമകൾ അതിൽ ഏത് സിനിമയുടെ പേരായിരിക്കും നിങ്ങൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക ആൻഡ് നിങ്ങളുടെ ടോപ്പ് ടെൻ മൂവീസ് ഏതൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സും കൂടി നോക്കിയിട്ട് ഒരു അഭിപ്രായം രൂപീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്കതൊരു വലിയ സഹായമായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക